നമസ്കാരം. നികേഷ് കുമാർ ദിലീപിനെയും കൊണ്ടേ മറിയുള്ളൂ എന്നുള്ള ഒരു പരസ്യ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. ഒരുപക്ഷെ ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഇരയോടൊപ്പം അനീതി നേരിട്ട വ്യക്തിക്കൊപ്പം നിലകൊള്ളുന്നത് എന്തുകൊണ്ടെന്ന് അദ്ദേഹം ഇപ്പോൾ വിശദീകരിച്ചിരിക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ കൃത്യമായി ബോധ്യപ്പെടുകയാണ്. അതെ, ഒരു കേസുമായി ബന്ധപ്പെട്ട് 20 സാക്ഷികൾ കൂറുമാറുകയാണ്. ഇര ക്രൂരമായി ആക്രമിക്കപ്പെടുന്നു, അവർ ബലാത്സംഗത്തിന് ഇരയായപ്പെട്ടു എന്ന് അവർ തന്നെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തൊരു സാഹചര്യത്തിൽ അവർക്കൊപ്പമല്ലാതെ ഒരു മാധ്യമപ്രവർത്തനം അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട മാധ്യമപ്രവർത്തകൻ ആർക്കൊപ്പമാണ് നിലകൊള്ളേണ്ടത്? ഒരു പക്ഷേ ഈ കേസിൽ ദിലീപ് രക്ഷപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെടുമ്പോൾ അല്ലെങ്കിൽ തൻ്റെ സ്വാധീനവും സാമ്പത്തിക സ്രോതസ്സും ഉപയോഗിച്ച് എവിടെയൊക്കെയോ ഇടപെടലുകൾ നടത്തി അതിലൂടെ രക്ഷപ്പെടാൻ ഒരുങ്ങിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ ദിലീപിന് ഈ കുരുക്ക് ഇപ്പോൾ വന്ന് മുറുകിയിരിക്കുന്നത്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് ദിലീപിൻ്റെ നിഴലായി നടന്നൊരു വ്യക്തി കുറെ വെളിപ്പെടുത്തലുകൾ നടത്തുന്നു, വെറുതെ അന്തരീക്ഷത്തിൽ ആരോപണം ഉയർത്തി വിടുകയല്ല ചെയ്യുന്നത്. പല ഫോൺ സംഭാഷണങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുമ്പോൾ സംശയങ്ങൾ ജനിച്ചിട്ടുണ്ട്. അതിനെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ എത്തിക്കാൻ നികേഷ് കുമാർ എന്ന മാധ്യമപ്രവർത്തകൻ നടത്തിയ ഇടപെടൽ ഒരു പക്ഷേ മാധ്യമപ്രവർത്തനം മേഖലയിൽ തന്നെ ഇന്ന് അന്യം നിന്നിരിക്കുന്ന ഒരു പ്രവണതയാണ്. ഈ മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ സമൂഹത്തിൻ്റെ മുന്നിൽ ശരികൾ കൃത്യമായി പറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് കാര്യം. ദിലീപിൻ്റെ ഈ കേസിൽ തന്നെ അദ്ദേഹത്തെ വെള്ളപൂശി എടുക്കാനായിട്ട് പ്രമുഖ മാധ്യമങ്ങൾ, മനോരമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അദ്ദേഹത്തിന് മറ്റു മാധ്യമപ്രവർത്തകരെ തെറിവിളിക്കാൻ വേണ്ടി പോലും അവസരമൊരുക്കി കൊടുത്തത് ഈ നാട് കണ്ടതാണ്. ഏറ്റവും ഒടുവിൽ വനിത പോലൊരു മാഗസീനിൽ ദിലീപിനെ വെള്ളപൂശാൻ വേണ്ടി ഒരു പ്രത്യേക ലക്കം തന്നെ അവർ പുറത്തിറക്കിയത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ചോദിച്ചാൽ മാധ്യമപ്രവർത്തന മേഖല പെയ്ഡാണ് എന്ന് തെളിയിക്കുന്ന മറ്റെന്ത് ഉദാഹരണമാണ് പുറത്തു വരേണ്ടത്. ഇത്തരത്തിൽ ഇരയ്ക്ക് നീതി നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെടുമെന്ന് ഉറപ്പായ സന്ദർഭത്തിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പുതിയ വെളിപ്പെടുത്തലുകൾ വരുന്നത്. അതിനെ ധീരമായി നേരിടുകയും അതിനെ പൊതുജനങ്ങളുടെ മുന്നിൽ ചർച്ചയാക്കുകയും ദിലീപ് ഈ വിഷയത്തിൽ അനാവശ്യ ഇടപെടലുകൾ നടത്തുന്നു, കേസ് അന്വേഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന തരത്തിൽ ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ പുറത്തേക്ക് വരുമ്പോൾ അതിനെ സമൂഹത്തിന് വിശ്വാസത്തിൽ എടുക്കേണ്ടി വന്നത് ദിലീപിനോടൊപ്പം നിന്ന് കുറേയേറെ ഫോൺ കോളുകൾ അദ്ദേഹം റെക്കോർഡ് ചെയ്ത് അവരുടെ ശബ്ദരേഖകൾ പുറത്തുവിട്ടപ്പോഴാണ് സമൂഹത്തിന് വീണ്ടും സംശയമുണ്ടായിരിക്കുന്നത്. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നാണ് ഇന്ത്യൻ പീനൽ കോഡ് പറയുന്നത്. ആ പീനൽ കോഡിന്റെ ഭാഗമായി ഒരു ഇരയാക്കപ്പെട്ട ഒരു സ്ത്രീക്ക് നീതി കിട്ടാത്ത അവസ്ഥയിലേക്ക് ഒപ്പം നിന്ന 20 പേർ പോലും കാലുവാരുകയാണ്. ആ സ്ത്രീക്കൊപ്പം നിന്നവർ, അതായത് പാർവതി തിരുവോത്തിനെ പോലെയും അല്ലെങ്കിൽ പ്രമുഖരായിട്ടുള്ള പല നടിമാർക്കും, അത് രേവതി ആയിക്കോട്ടെ മറ്റ് നടിമാർക്കെല്ലാം ഇന്ന് മലയാള സിനിമാ ഇൻഡസ്ട്രിയിൽ എന്താണ് അവസ്ഥയെന്ന് ചോദിച്ചാൽ അവർക്ക് അവസരങ്ങളില്ല. അവർ ഇത്തരത്തിലുള്ള പ്രമുഖനായിട്ടുള്ള ദിലീപിനെതിരെ നിലപാട് സ്വീകരിച്ചു, അവർക്കെതിരെ സാക്ഷി പറയാൻ തയ്യാറായി. ഇതുകൊണ്ട് ഒതുക്കപ്പെട്ടു പോവുകയാണ്. എന്തുകൊണ്ടാണ് അതൊക്കെ സംഭവിക്കുന്നത്? ദിലീപ് എന്ന വ്യക്തി പരിശുദ്ധനാണെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? അദ്ദേഹത്തിന്റെ കയ്യിൽ തെറ്റിന്റെ കറ പുരണ്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഭവവികാസങ്ങൾ? 20 സാക്ഷികൾ കൂറുമാറിപ്പോയി എന്ന് പറഞ്ഞാൽ അതൊരു വലിയ പ്രമാദമായ കേസിൽ അതൊരു ചെറിയ കാര്യമാണ്. എന്തുകൊണ്ട് കേസുണ്ടായ സന്ദർഭത്തിൽ സാക്ഷി പറഞ്ഞവർ പിന്നീട് ഊരിപ്പോകുന്നു? അത് ഏത് കൊച്ചുകുട്ടിക്കും ഒന്നാലോചിച്ചാൽ ബാഹ്യമായ സമ്മർദ്ദം കൊണ്ടും എന്തെങ്കിലുമൊക്കെ സ്വാധീനം കൊണ്ടും ഇവരെ ഉൾവലിയിപ്പിച്ചതാണെന്ന് പറയാൻ ഒരു തർക്കവുമില്ല. അത് തുറന്നു പറയാൻ തയ്യാറായ നികേഷ് കുമാറിനെ ഈ സന്ദർഭത്തിൽ മാധ്യമപ്രവർത്തന മേഖല അഭിമാനപൂർവ്വം തന്നെയാണ് ഓർക്കേണ്ടത്. അദ്ദേഹം പറഞ്ഞ 1-2 വാചകങ്ങൾ ആ ഇന്റർവ്യൂവിൽ കേൾക്കാനിടയി. അതായത് ദിലീപ് എന്ന വ്യക്തിക്കെതിരെ എതിരിടുമ്പോൾ ഭയപ്പെടേണ്ടതില്ലേ എന്നുള്ള കാര്യം. കാര്യം ഒരു മാധ്യമ സ്ഥാപനം ഈ നാട്ടിൽ നടത്തുമ്പോൾ കൃത്യമായ വാർത്തകൾ പുറത്തു വരാറില്ല. അതിപ്പോ കിറ്റെക്സിന്റെ വാർത്തകൾ നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടതാണ്. ഇപ്പോ ലുലുമോളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വാർത്തകൾ വന്നാൽ അത് പുറത്തു വരില്ല. എന്തുകൊണ്ടെന്നാൽ അത് ഒരു 9-on-6 കാരറ്റ് അവരുടെ വരുമാന മാർഗമായതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അവിടെ വാർത്തകൾ വളച്ചൊടിക്കപ്പെടും. ആരാണോ അവർക്ക് മാസാമാസം ഫണ്ടിങ് നടത്തുന്നത് അവർക്കെതിരെയുള്ള വാർത്തകൾ പുറത്തു കൊടുക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷമുണ്ടാകും. അവിടെ നിന്നുകൊണ്ട് ഇത്തരത്തിൽ ഇരയ്ക്കൊപ്പം നിന്നുകൊണ്ട് കാലഘട്ടത്തിനാവശ്യമായി നിയമവ്യവസ്ഥകളെല്ലാം ഒരു ഇരയോടൊപ്പം തന്നെയാണ് നിൽക്കേണ്ടത്. ആ തീരുമാനത്തിൽ ഉറച്ചു നിന്ന നികേഷ് കുമാറിൻ്റെ ആ പ്രവർത്തനത്തെ ഇന്നത്തെ മാധ്യമപ്രവർത്തകർ പലരും കണ്ടുപഠിക്കേണ്ടതാണെന്ന് പറയേണ്ടി വരികയാണ്. അതായത് മാധ്യമ മുതലാളിമാരോടൊപ്പം നിന്ന് സത്യത്തോടൊപ്പം നിലകൊള്ളാൻ പറ്റാതെ
മാനേജ്മെന്റ് എന്ത് നിർദ്ദേശം കൊടുക്കുന്നു അതിനനുസരിച്ച് നിലനിൽക്കേണ്ടി വരികയും ഇരയ്ക്ക് നീതി നിഷേധിക്കപ്പെടുന്ന അവസരം മാധ്യമങ്ങളിലൂടെ തന്നെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ഈ വെളിപ്പെടുത്തൽ നടത്തിയ ബാലചന്ദ്രൻ തന്നെ പറഞ്ഞിരുന്നു കേരളത്തിലെ ഒരു മുഖ്യധാര മാധ്യമങ്ങളുടെ മുന്നിലെത്തിയിട്ടും ഈ വാർത്ത കൊടുക്കാൻ അവർ തയ്യാറായിട്ടില്ല ഈ ശബ്ദരേഖ കേട്ടിട്ട് അത് കൊടുക്കാൻ അവർക്ക് താൽപര്യമില്ലാത്ത ഒരു അവസ്ഥയുണ്ടായിരുന്നു അപ്പോൾ നികേഷ് കുമാറിന്റെ പേരിൽ ഇപ്പോൾ കേസ് വന്നിട്ടുണ്ട് അതായത് ദിലീപിനെതിരെ ഇത്തരത്തിൽ വാർത്ത കൊടുത്തതിന്റെ പേരിൽ ഈ ദിലീപിന്റെ പേരിൽ വാർത്ത കൊടുക്കണ്ടെന്ന് എന്താണ് കോടതി പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ദിലീപ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദിലീപ് ശിക്ഷിക്കപ്പെടണം അത് പൊതുജനം അറിയേണ്ടിയിരിക്കുന്നു ദിലീപ് ഇത്തരത്തിൽ ഒരു സ്ത്രീയെ പരസ്യമായി കൊച്ചി നഗരത്തിൽ വെച്ച് പീഡിപ്പിക്കാൻ ഗുണ്ടകളെ വിട്ടിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കപ്പെടേണ്ടത് കോടതിയിലാണ് പക്ഷേ ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ നിന്നവർ പുറത്തിറങ്ങി പറയുന്നു ഈ കേസ് അട്ടിമറിക്കാൻ ദിലീപ് ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആ ഇരയ്ക്ക് നീതി നിഷേധിക്കപ്പെടുന്നുണ്ടെന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ കേസിന്റെ പുനരന്വേഷണം തുടരുന്നു അദ്ദേഹത്തിന് ഭയമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് നികേഷ് കുമാർ പറയുന്ന ഒരു മറുപടിയുണ്ട് അതൊരു പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ മാധ്യമപ്രവർത്തകർക്കിടയിൽ ഒരു ക്ലാസിക് മറുപടിയാണെന്ന് തന്നെ പറയേണ്ടി വരുന്നത് ദിലീപിനാൽ ആക്രമിക്കപ്പെടുമെന്നോ അല്ലെങ്കിൽ ഒരു വലിയ ജനസഞ്ചയം പിന്നിൽ അണിനിരക്കുന്ന ഒരു വ്യക്തിക്കെതിരെ നിലകൊള്ളുമ്പോൾ അതിൽ ഭയപ്പാടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ദിലീപ് എത്ര കൂട്ടിയാലും കൂടാൻ പോകുന്നതല്ല തനിക്കെതിരെയുള്ള നീക്കമെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ വളരെ കൃത്യമാണ് മാധ്യമപ്രവർത്തന മേഖലയിൽ നിൽക്കുന്നവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ ഊർജ്ജം പകരുന്ന വാക്കുകളാണ് അതാണെന്ന് നിസ്സംശയം പറയാൻ കഴിയും ഒരു പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ദിലീപിനൊപ്പം നിൽക്കാൻ ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ടാകും പക്ഷേ ഇരയോടൊപ്പം നിൽക്കാൻ പേരും നഷ്ടപ്പെട്ട് മുഖവും നഷ്ടപ്പെട്ട് അവസരങ്ങളും നഷ്ടപ്പെട്ട് സമൂഹത്തിന്റെ കോണിലേക്ക് ഒതുക്കപ്പെട്ട ആ പ്രമുഖയായിട്ടുള്ള നടിക്ക് അവർക്കുണ്ടായ ആ ദുരനുഭവം അവർക്കുണ്ടായ ആ ഒരു നീതികേട് അതിനെ ഇപ്പോൾ തുറന്നു കാട്ടി അവർക്ക് നീതി ഉറപ്പാക്കാൻ ഒരു മാധ്യമപ്രവർത്തകൻ ശ്രമിക്കുമ്പോൾ അവർക്കെതിരെ കേസെടുക്കാൻ തയ്യാറാകുമ്പോൾ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുകയല്ല വേണ്ടത് അദ്ദേഹം നടത്തിയിട്ടുള്ള ഈ ധീരമായ ഇടപെടൽ ഒരാൾക്ക് ഒരു വ്യക്തിക്ക് നീതി നിഷേധിക്കപ്പെടുമെന്ന് ഉറപ്പായ സന്ദർഭത്തിൽ അവരോടൊപ്പം ഉറച്ചു നിന്നുകൊണ്ട് ഇത്തരത്തിൽ തുടരെ തുടരെ വാർത്തയടിച്ച് അദ്ദേഹം ഈ കോടതിയിലായിക്കോട്ടെ അല്ലെങ്കിൽ നിയമവ്യവസ്ഥയുടെ മുന്നിലൊക്കെ കാണിക്കുന്ന ധിക്കാരം ഫോൺ കൊണ്ടുവരാൻ പോലും തയ്യാറാകാത്ത ദിലീപിന്റെ ആ അഹന്തയൊക്കെ സമൂഹത്തിന്റെ മുന്നിൽ റിവീൽ ചെയ്യപ്പെടുമ്പോൾ അത് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് പണവും സ്വാധീനവും ഉണ്ടെങ്കിൽ ചില വ്യക്തികൾക്ക് പ്രത്യേക പ്രിവിലേജുകൾ കിട്ടാൻ ഈ കോടതി മുഖേനയോ നിയമവ്യവസ്ഥ മുഖേനയോ സാധ്യതയുണ്ടെന്ന് തെളിയിക്കപ്പെടുകയാണ് ഇത് ആദ്യത്തെ ഉദാഹരണമല്ല ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഫ്രാങ്കോ മുളയ്ക്കൽ എന്ന പിതാവ് എന്തുകൊണ്ട് കോടതിയിൽ നിന്ന് ഇത്രയും വലിയ അതായത് ഒരു സ്ത്രീയെ 13 തവണ പീഡിപ്പിച്ചു ഒരു സിസ്റ്ററിനെ ആ പരാതി ഉണ്ടായിട്ട് അതിൽ നിന്ന് പുഷ്പം പോലെ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ സ്വാധീനങ്ങൾ ഇക്കാര്യത്തിൽ നടക്കുന്നുണ്ട് ഈ നിയമമൊക്കെ ഇത്തരം ആൾക്കാരോട് ലിബറലൈസ് ചെയ്ത് നിൽക്കുന്നുണ്ടെന്നുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ തോന്നലുകൾ ഉണ്ടാകുന്നത് ഇത്തരം വിധികൾ പുറത്തു വരുമ്പോഴാണ് ദിലീപ് ഈ കേസിൽ ഗൂഢാലോചനയിൽ പ്രതിയായിരുന്ന വ്യക്തിയാണ് ഈ കേസിൽ ഗൂഢാലോചന തെളിയിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോഴാണ് നികേഷ് കുമാർ എന്ന മാധ്യമപ്രവർത്തകൻ ഇതിനൊരു വഴിത്തിരിവുണ്ടാക്കുന്നത് അദ്ദേഹം ധൈര്യപൂർവ്വം നിന്ന് ഇത്തരത്തിലൊരു വലിയ കേസിനെ കേരളത്തിൽ പ്രമാദമാക്കി മാറ്റിയതിൽ ഒരു മാധ്യമപ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് എല്ലാ കാലത്തും ഒരു ഇരയ്ക്ക് നീതി ഉണ്ടാക്കി കൊടുത്തു എന്നുള്ള നിലയ്ക്ക് അഭിമാനം തന്നെയാണ് ഈ മേഖലയുടെ വിശ്വാസ്യത നഷ്ടപ്പെടുന്ന കാലഘട്ടത്തിൽ ഇത്തരം ചില ഇടപെടലുകൾ നികേഷ് കുമാരന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഈ മേഖലയ്ക്ക് ജനങ്ങൾക്ക് കൂടുതൽ വിശ്വാസമുണ്ടാക്കാൻ മാത്രമേ സാഹചര്യം ഒരുക്കൂ എന്ന് നിസ്സംശയം പറയാൻ കഴിയും.